ഹലോ, ഗുഡ് മോർണിംഗ്. അനദർ ഗുഡ് ഡേ. ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങണ്ട. ഡ്യൂട്ടിക്ക് പോകാനല്ല ഇറങ്ങുന്നത്, സത്യം പറഞ്ഞാൽ വൈഫ് ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിയിലാണ്. നൈറ്റാണ്, പുള്ളിക്കാരി എല്ലാ ദിവസവും നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞാൻ മോർണിംഗ് ആണ്. അപ്പോൾ ആൾക്ക് ഓഫുള്ള ദിവസം നമ്മൾ ഒരുമിച്ച് വീട്ടിൽ നിൽക്കും, അല്ലാത്ത എനിക്ക് ഓഫാണെങ്കിൽ. അല്ലെ, അങ്ങനെയാണ്. യു കെയിൽ ഒട്ടുമിക്ക ഭാര്യയും ഭർത്താക്കന്മാരും ഒക്കെ ഈ ഒരു എന്താ പറയുക, കുഞ്ഞുങ്ങളെ ഹാൻഡ് ഓവർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടാവും. ഓക്കെ, മാതാപിതാക്കളൊന്നും വീട്ടിൽ നിന്ന് വന്ന് നിൽക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഞാനും അതുപോലെ തന്നെയാണ്. അപ്പം മോനെ കാര്യം, കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കാശിക്കുട്ടൻ്റെ കൂട്ടുകാരത് വരിപ്പുണ്ട്, ടിങ്കു മങ്കു ചങ്കു. കാശിക്കുട്ടൻ കിടക്കണാണ്ടാ. കാശു, സുഖമാണോടാ നിനക്ക്? സുഖമാ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ സമയം ഇവിടെ 6 മണി സമയമാണ്. വിൻ്ററായി തുടങ്ങിയിട്ടുണ്ട് ഏകദേശമൊക്കെ. നമ്മളെ വീടിൻ്റെ ബാക്ക് യാർഡാണിത്. അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ 6 മണി സമയത്ത് ഇവനെ ഇങ്ങനെ ഉണർത്തി നിർത്തിയേക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടുപേരും വീട്ടിലില്ലാത്തപ്പോൾ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിലെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലുമൊക്കെ നമ്മളെ പോകുന്ന ഡ്യൂട്ടിക്ക് പോകുന്ന ടൈം നമ്മൾ പിന്നെ വീട്ടിനടുത്തുള്ള ആൾക്കാർ ഫുള്ള് നമ്മുടെ ചിലപ്പോൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ എന്തെങ്കിലും കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുഞ്ഞൊറ്റയ്ക്കാണെന്ന് കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്പോട്ടിൽ ചൈൽഡ് കെയർ ടീംസ് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ആദ്യമൊക്കെ അവർ വാണിംഗും കാര്യങ്ങളൊക്കെ തന്ന് വിടും, പക്ഷേ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും, അവർ കൊണ്ടുപോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അവനെ കയറ്റി തണുപ്പത്ത് കാർ സീറ്റിൽ കയറ്റി വെച്ച് കൊണ്ടുപോയിട്ട് വൈഫിനെ വിളിച്ചിട്ട് വരണം. അതാണ് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ചൈൽഡ് കെയർ എന്ന് പറയുന്നത്, എല്ലാ രാജ്യത്തും ചൈൽഡ് കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി, ഇവിടെ എവിടെയും യൂറോപ്പിലൊക്കെ കുറച്ച് അധികമാണ്. അവരെ നമ്മൾ നഴ്സറി കൊണ്ടാക്കിയാലും സ്കൂളിൽ കൊണ്ടാക്കിയാലും കറക്റ്റ് ടൈമിന് അവരെ വിളിക്കാൻ പോകണം. അവിടെ ഒരു ടൈം തെറ്റാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ, നമ്മുടെ ഇതിൽ നമ്മൾ നമ്മളെ ഒരു എന്താ പറയുക, അനുഭവത്തോടു കൂടിയുള്ള ആരെങ്കിലും നമ്മൾ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം ഞാൻ ടാക്സി ഡ്രൈവറാണ്. ഞാനിപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ പോയി വിളിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് സ്ഥിരം, സ്കൂൾ ഓട്ടങ്ങളൊക്കെ. ഓക്കെ, അതവർ അവിടെ ഓതൻറ്റിക്കേഷൻ ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പത്തിലെ കുഞ്ഞിലെ എനിക്കൊക്കെ എന്നെയൊക്കെ സ്നേഹിച്ചും, അല്ലെങ്കിൽ എൻ്റെ നമ്മൾ രണ്ടുപേരാണ്, എന്നെ എൻ്റെ ബ്രദറിനെയൊക്കെ എൻ്റെ അമ്മയച്ചനൊക്കെ സ്നേഹിച്ചും ലാളിച്ചും കൊഞ്ചിച്ചും ചെറുതായിട്ടൊക്കെ ഒന്ന് ശിക്ഷിച്ചൊക്കെ തന്നെയാണ് വളർത്തിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടുത്തെ ഒരു വിഷയമുണ്ട്, സ്നേഹം സ്നേഹിക്കാം എത്ര എത്ര വേണോ, പക്ഷേ കൊഞ്ചിക്കാം, പക്ഷേ അവരെ ശാസിക്കാൻ പാടില്ല. അതായത് ശാസിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല. ഓക്കെ, കാര്യം കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കറക്റ്റായിട്ട് ചോദിക്കും, വീട്ടിൽ അച്ഛനമ്മമാർ ഫിസിക്കലി ഉപദ്രവിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെയുള്ള പേരൻസ് ഉണ്ടാവുമായിരിക്കും കേട്ടോ, ചില അറിയാലോ. അപ്പോൾ അങ്ങനെ ചൈൽഡ് അബ്യൂസ് ഭയങ്കര വിഷയമാണ്. നമുക്ക് ടാക്സി ട്രെയിനിങ്ങിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു എന്താ സേഫ് ഗാർഡിങ് അല്ലെങ്കിൽ സേഫ്റ്റി ട്രെയിനിങ്ങൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിഷയമാണ്. ഓക്കെ, പിന്നെ വീടുകളിൽ ക്യാമറ വരെ വയ്ക്കേണ്ട സാഹചര്യം വരും. അവർ വീടുകളിൽ ക്യാമറ വരെ വയ്ക്കും, നമ്മളെ സ്വന്തം വീട്ടിൽ ക്യാമറ വെച്ചാലുള്ള അവസ്ഥ ആലോചിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അത് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് പിന്നെ നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെറിയ കടുപ്പത്തിൽ ചായയൊക്കെ കുടിച്ചതാണ്, കാപ്പിയൊക്കെ. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇത്ര ഏജ് വരെ അവർക്ക് ചായ കാപ്പി അതൊന്നും കൊടുത്തുകൂടാ. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങളൊരു പക്ഷേ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കോഫിയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക്സൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ ടീയോ ഒക്കെ പറഞ്ഞാൽ ആരും സെർവ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താ പറയുക, വൈഫ് അവിടെ വെയിറ്റിംഗ് ആണ്. മോനെ എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് വാടാ, എനിക്ക് വാടാ, കിടക്കണാണ്ടാ. ഹായ് പറ. ചിലപ്പോഴൊക്കെ വിഷമം തോന്നും കേട്ടോ, കാര്യം നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ടുകളിൽ. പക്ഷെ അവൻ ഹാപ്പിയാണ്, പിന്നെ എല്ലാം വേണമല്ലോ. കാര്യം നമ്മളിവിടെ ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ചൈൽഡ് കെയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഇത്രയൊന്നും അല്ല പറയണമെങ്കിൽ ഒരുപാടുണ്ട്. ഒരുപാട് വാരി വലിച്ചിട്ട് ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ
പുറം വശമാണത്. അപ്പം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാം. തണുപ്പ് തുടങ്ങി, പക്ഷേ എന്താ പറയുക, നമുക്ക് ഇപ്പം ഗൾഫിലെ, സോറി, യൂറോപ്പിൽ ഞാൻ നമ്മൾ താമസിച്ച അല്ലെങ്കിൽ വണ്ടിയായിട്ട് കിടന്ന രാജ്യങ്ങളിൽ അത്ര കൊടും തണുപ്പും അല്ലെങ്കിൽ സ്നോ ഒന്നും ഇല്ല കേട്ടോ യു കെയിൽ. കഴിഞ്ഞ വിൻ്ററിൽ ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ യു കെയിൽ, രണ്ടാമത്തെ വിൻ്ററായത്. അപ്പോൾ എന്നാലും തണുപ്പുണ്ട് കേട്ടോ, അതും വലിയ തണുപ്പില്ല എന്നാലും തണുപ്പുണ്ട്. അപ്പോൾ നമ്മളെ ടാക്സിയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇനി വേറൊരു കാര്യമൂടെ പറയാം, കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ പറയുക, സീറ്റ് ചൈൽഡ് വെസ്റ്റൻ സീറ്റും അതുപോലെ സീറ്റ് ബെൽറ്റും. ടാക്സിയിൽ, ടാക്സി ഓടിക്കുന്നവർക്ക് അറിയാം, എത്ര പേർക്ക് പുറത്തുള്ളവർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ടാക്സിയിൽ നമുക്ക് മാൻഡേറ്ററി അല്ല, ടാക്സി നമ്മളെ കുഞ്ഞുങ്ങളുടെ ചൈൽഡ് സീറ്റ് മാൻഡേറ്ററി അല്ല, പക്ഷേ പാസഞ്ചർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സേഫ്റ്റിക്ക് വേണ്ടി നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ചൈൽഡ് സീറ്റ് കൊണ്ടുവരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം സാധാരണ നമ്മുടെ പ്രൈവറ്റ് കാറിലാണെങ്കിലും, നമ്മൾ 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ഫ്രണ്ട് സീറ്റിൽ നമ്മൾ ഇരുത്താൻ പാടില്ല. ഫ്രണ്ട് സീറ്റിൽ ചൈൽഡ് സീറ്റ് വെച്ച് ഇരുത്താൻ പാടില്ല. ഓക്കെ, അവരെ പുറകിൽ നമ്മൾ ഇരുത്തും, പുറകിൽ ചൈൽഡ് സീറ്റ് വെച്ചിരുത്തും. അതുപോലെ തന്നെ ഈ ചൈൽഡ് സീറ്റ് വെച്ചിട്ട് വെറുതെ കുഞ്ഞുങ്ങളെ വെച്ച് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പോരാ, അവർക്ക് പ്രോപ്പറായിട്ട് ചൈൽഡ് സീറ്റിൽ എങ്ങനെയാണോ സീറ്റ് ബെൽറ്റ് ഇടേണ്ടത് അതുപോലെ ഇടണം. കാര്യം പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈനും ലൈസൻസിൻ്റെ പോയിൻറ്റും പോകാൻ സാധ്യത ഉണ്ട് കുഞ്ഞുങ്ങളുടെ. നമ്മൾ വെറുതെ എടുത്തിരുത്തി അങ്ങ് ഇട്ടിട്ട് അങ്ങ് പോകും, അങ്ങനെയല്ല. ചൈൽഡ് ബെൽറ്റ് പിന്നെ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ഇടണം കുഞ്ഞുങ്ങൾക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ നമ്മൾ എയർ ബാഗ് ഉണ്ടെങ്കിൽ എയർ ബാഗ് കട്ട് ഓഫ് ചെയ്തിടണം. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. റോളൈസ് റോൾസ്. ഓക്കെ, അപ്പോൾ ഇവനെപ്പോൾ ചൈൽഡ്, ഇവനെപ്പോൾ നമ്മൾ ടാക്സിയിൽ കൊണ്ടുപോവുകയാണ്, ഒരോട്ടം പോവുകയാണ്, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എന്തായാലും വൈഫിന് മോനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നേരെ അവനെ കൂടെ, അവരെ കൂടെ കൊണ്ടുവന്നാക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോവും. പിന്നെ അതുപോലെ തന്നെ ഇത് 4 സീറ്റ്, അത് കുഴപ്പമില്ല, അച്ഛൻ ഹീറ്റർ ഇട്ടുതരാം, മക്കളെ ഇരിക്കും, തണുപ്പ് ഹീറ്റർ ഇട്ടുതരാം, തണുക്കുന്ന കേട്ടോ, ഇത് ഇരുത്തിയപ്പോഴത്തേക്ക് സീറ്റ് ബെൽറ്റ് ഇട്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തല എണ്ണമാണ് ആൾ, കൈക്കുഞ്ഞായിരുന്നാലും ശരി, എന്താ പറയുക, അതല്ല കുറച്ച് 2 വയസ്സ് 3 വയസ്സായ കുഞ്ഞുങ്ങളായിരുന്നാലും ശരി, തല എണ്ണമാണ്. ഇപ്പം സലൂൺ കാറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആ കാറുകളാണ്, നമ്മൾ 4 പേരാണ് അത് ഇരിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതെവിടെ എഴുതിയിട്ടുണ്ട്, 4 പാസഞ്ചേഴ്സ് സംഭവം. അപ്പോൾ നമ്മൾ അത് നോക്കണം, ഇതൊക്കെയാണ് റൂൾസ്. ഇത്ര മനോഹരമായ റൂൾസ് അല്ലേ. അത്രത്തോളം സേഫ്റ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാജ്യങ്ങളാണ് യൂറോപ്പും യു കെ ഒക്കെ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്, ഹീറ്ററൊക്കെ ഓണാക്കിയിരിക്കുകയാണ്, വണ്ടിക്കകത്ത് ഇപ്പം നരകത്തിലെ വിറവ് പൊള്ളിയായിരിക്കുകയാണ്, നമ്മൾ തണുത്ത് വിറച്ച്. ഇനി നമ്മൾ ഹീറ്ററൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ സീറ്റ് ബെൽറ്റുമായിട്ട് ബന്ധപ്പെട്ട, യൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, അതുപോലെ തന്നെ ചൈൽഡ് കെയർ അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് സംസാരിച്ചത്. ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം, പഴയ ആൾക്കാർക്ക് ഇതൊരു എന്താ പറയുക, ഇത് ഞാൻ വെറുതെ ഒരു ആർക്കെങ്കിലും അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ, പുതുതായിട്ടൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളൊരു 12 വയസ്സ് ഇതിനകത്തുള്ള, ഓക്കെ, 12-13 വയസ്സിനൊക്കെ അകത്തുള്ള കുഞ്ഞുങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അതിന് പേരൻസ് പറഞ്ഞാൽ കൂടി വണ്ടി കയറിയിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഡ്രൈവർക്കാണ് കേട്ടോ, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ. പിന്നെ 14 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ആൾക്കാരാണ്, കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അത് അവർ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, അവർക്ക് തന്നെ പിന്നെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് ഞാൻ പഠിച്ചത്. എനിവേ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.